വണ്ടി നമ്മൾ എടുത്തിട്ട് ഉപയോഗിച്ചിട്ടില്ല, വല്ലാതെ ഉപയോഗം നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ മോഡി പോസ് ഇട്ടേക്ക് വേണ്ടി ബാക്കത്തെ ടയറ് റീസോളിങ് ആണ്, അത് ഋഷി ഉണ്ട്. പിന്നെ ചെയിനൊക്കെ ഇപ്പം ഞാൻ മുറുക്കി. ഞാൻ ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അതുകൊണ്ട് ലഗേജ് പരമാവധി കുറച്ചിട്ടാണ് ഈ ഒരു യാത്ര പോകുന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇത്ര സാധനങ്ങൾ മതി എനിക്ക്. പിന്നെ ഇപ്പോൾ ഇതൊരു ഇല്ലാത്ത സാധനം എന്താ വെച്ചാൽ, നമുക്കൊരു മുണ്ട് വേണം, ഒരു തോർത്ത് മുണ്ട് വേണം കുളിക്കാൻ കറ്റാൻ. പിന്നെ പോകുന്ന വഴിക്കൊക്കെ വാങ്ങാമല്ലോ. ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും ഫ്ലോറസ് റോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് എടുത്തു വച്ചേക്കുന്ന സാധനങ്ങളാണ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഓട്ടോ ലൈഫ് തമിഴ്നാട്ടിൽ ഏകദേശം ഞങ്ങൾ ഞാനും കുക്കും പാടെ ഓട്ടോ ലൈഫ് വരെ ചെയ്തത് ഒരു 8 ദിവസത്തെ ട്രിപ്പായിരുന്നു. എനിക്കത് 15 ദിവസത്തെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തത്, പക്ഷേ എങ്കിൽ നമുക്ക് പ്ലാനിങ്ങിൽ ചെറിയ ചേഞ്ചൊക്കെ വന്ന് അങ്ങനെ ആ ട്രിപ്പ് പാതി വെച്ച് നിർത്തി പോരേണ്ട സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇവിടെ വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഓട്ടോ ഒക്കെ നഷ്ടപ്പെട്ടു. ഓട്ടോറിക്ഷ ഇപ്പം നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് വണ്ടി എന്ന് പറയാൻ ഒരു വണ്ടി ഇല്ലാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാറ്. അപ്പോൾ വണ്ടി ഇല്ലാതെ നമ്മൾ എതിരെ പോകാനാണ്? ഒരു വണ്ടി ഇല്ലാതെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഡൽഹി പോവാണ്. നമുക്ക് ഡൽഹിക്കുള്ള ട്രെയിൻ കയറിയിട്ട് ഡൽഹിയിലെ എന്താ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പോരാം. പക്ഷേ ഡൽഹിക്ക് പോകുന്ന റൂട്ടിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. ഡൽഹിക്ക് പോകണ വഴിക്ക് നല്ലൊരു പൂന്തോട്ടം കണ്ട, അവിടെ നമുക്ക് ഇറങ്ങി അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. നല്ലൊരു ഫ്രൂട്ട്സിൻ്റെ തോട്ടം കണ്ട, അത് ഇറങ്ങി ഷൂട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അത് എനിക്ക് കാണാൻ വേണ്ടി കഴിയില്ല. നമുക്ക് പോകുന്ന പോക്കിൽ കണ്ട അങ്ങനെ പോകാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പോകണമെന്നാണെങ്കിൽ സ്വന്തമായിട്ട് നമ്മുടെ കയ്യിൽ വണ്ടി വേണം. അപ്പോൾ സ്വന്തമായിട്ടൊരു വണ്ടി കിട്ടുവോളം ഒരു ഇപ്പം നാട്ടിലേക്ക് എത്തിയിട്ട് 2 ആഴ്ചത്തോളമായി. അപ്പോൾ ഈ 2 ആഴ്ച അതിന് വണ്ടിയിലെ വെയിറ്റിംഗ് ആയിരുന്നു. ഒരു പുതിയ വണ്ടി കിട്ടിയിട്ട് അതിൽ പോകാമെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ എങ്കിൽ ഞാൻ കരുതിയതുപോലെയുള്ള ഒരു വണ്ടിയല്ല ഇപ്പം നമുക്ക് കിട്ടിയുള്ളത്. നമ്മുടെ കയ്യിലുള്ളതൊരു ബൈക്കാണ്. സാഹചര്യം അങ്ങനെയാണ്. നമുക്ക് ഫണ്ടിൻ്റെ ഇഷ്യൂ നല്ലതുകൊണ്ട് യാത്രയാണെങ്കിൽ പോവുകയും വേണം, പൈസയാണെങ്കിൽ കുറവ് വേണമെന്നില്ല. അപ്പോൾ എന്തൊക്കെയായാലും ഒരു ബൈക്കാണ് ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഹാൻഡ് ബൈക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പാഷൻ പ്രോ ആണ് നമ്മുടെ വണ്ടി കേട്ടോ. അപ്പോൾ യാത്ര പോകാനുള്ള പാക്കിങ്ങിലാണ്. അതായത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ച് യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ തന്നിട്ട് ഇറങ്ങാമെന്ന് കരുതിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടനൊക്കെ ഒന്ന് ഓൺ ചെയ്തിടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനലിൽ നമ്മുടെ ഓട്ടോ ലൈഫ് പോകുന്നതിന് മുന്നേ 700 ചില്ലാ സബ്സ്ക്രൈബർ നമുക്കുണ്ടായത്, 730. ഇപ്പോൾ നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ തുടർന്നുള്ള വീഡിയോകളെല്ലാവരും കാണണം. നമ്മുടെ പുതിയൊരു യാത്രയാണത്. ഈ ഒരു പുതിയ യാത്ര എന്ന് പറഞ്ഞാൽ കുക്കും ഇല്ല, ഞാൻ ഒറ്റക്കാണ് ഈ ഒരു യാത്ര പോകുന്നത്. ബൈക്കിനായതുകൊണ്ട് ഒന്നിലേറെ കുക്കുവിന് ബുദ്ധിമുട്ടാണ്. ബൈക്കിന് പറയുമ്പോൾ നമുക്ക് ഒരാളെ ബാക്കിൽ വെച്ച് കൊണ്ടുപോയി പറഞ്ഞാൽ ആ ബാക്കിലിരിക്കുന്നവർക്ക് നല്ല മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചൂട് ഇങ്ങനെ തട്ടും ചെയ്യും, ബാക്കിലിരുന്ന് ഉറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് മാത്രമല്ല കുക്കുവിനെ കൊണ്ടാത്തത്. ഇത് മണ്ഡലകാലമാണ്. മാല കുക്കുവിൻ്റെ വീട്ടിൽ കുക്കുവിൻ്റെ ജ്യേഷ്ഠ മാല ഇട്ടിട്ടുണ്ട്. കുക്കു പോകുന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാവും. അതായത് അവൻ്റെ ജ്യേഷ്ഠം മലയ്ക്ക് പോയി കഴിഞ്ഞാൽ അമ്മ ഒറ്റയ്ക്കാവും. അപ്പോൾ അതുകൊണ്ടാണ് കുക്കു പോരാത്തത്. കുക്കുവിനെ അടുത്ത ട്രിപ്പിൽ എന്തായാലും കുക്കുവിനെ ഞാൻ കൊണ്ടുപോകും. കുക്കുവിനെ കൊണ്ടാതിരിക്കാൻ പറ്റില്ല. കുക്കു എന്നിലൊരാൾ തന്നെയാണ് കുക്കു. അപ്പോൾ അവനെ കൊണ്ടാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഏതായാലും ഈ ട്രിപ്പിന് കുക്കു ഇല്ല. ഈ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തുള്ള ഹൈദരാബാദാണ്. ഹൈദരാബാദിലേക്ക് ഇവിടുന്ന് ഒരു 1800 കിലോമീറ്റർ എങ്ങാനുണ്ട്. പിന്നെ ഹൈദരാബാദിലേക്ക് നമ്മുടെ വണ്ടി എത്തുമല്ലെന്നൊന്നും അറിയില്ല. വണ്ടി ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വണ്ടിയല്ലല്ലോ. നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വണ്ടിയാണെങ്കിൽ നമുക്ക് പേടിയില്ല. അത് ഹൈദരാബാദാണെന്നല്ല, എവിടേക്ക് പോകാനും നമുക്ക് ഒരു ധൈര്യമായിരിക്കും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇന്നന്ന കംപ്ലൈൻ്റ് ഉണ്ട്, ആ കംപ്ലൈൻ്റ് നമ്മൾ സോൾവ് ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് പോകുന്നത് ഇപ്പോൾ പുതിയ ഞാൻ സെക്കൻഡ് ഹാൻഡ് യൂസർ വണ്ടിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വണ്ടി വാങ്ങുമ്പോൾ അതിന് എന്തൊക്കെ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് നമുക്ക് അതിനുള്ളിൽ തൊളിച്ചു നോക്കാൻ കഴിയില്ലല്ലോ. ഉള്ളിൽ തൊളിച്ചു നോക്കിയാൽ അതിനുള്ളിൽ തൊളിച്ചു നോക്കാൻ വേണ്ടി കഴിയില്ല. വണ്ടിയല്ലേ. എന്തായാലും നമ്മൾ പരമാവധി വണ്ടി ചെക്ക് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ ആക്കം കൊടുത്ത് വേണം പോവാം. നമ്മുടെ ഓട്ടോഷോ ഉണ്ടായതുപോലെ ഓട്ടോഷോ ആയിട്ട് ഞങ്ങൾ പോയപ്പോൾ 1 മണിക്കൂർ റണ്ണിങ് ആയിരുന്നു. 1 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ നമുക്ക് എത്താൻ പറ്റും? 3 കിലോമീറ്റർ, 40 മൈൽ സ്പീഡ്. ഇതും അതേപോലെ തന്നെ 40 മൈൽ സ്പീഡിൽ 1 മണിക്കൂർ റണ്ണിങ്. അങ്ങനെയാണ് ഞാൻ കരുതിയിട്ടുള്ളത്. ഞാൻ ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. 4 കൂട്ടം ഡ്രസ്സാണ് ഞാൻ എടുക്കുന്നത്. അതിൽ 4 പാൻ്റുണ്ട്, 4 ഷർട്ടുണ്ട്, 4 ഇന്നറുണ്ട്, പിന്നെ ഒരു മുണ്ട് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് റൂമിലൊക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്ന് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ട് എടുക്കുകയാണ്. പിന്നെ ഈ സാധനം, ഇത് നമുക്ക് വണ്ടിയിൽ വെക്കാനുള്ളൊരു ചാർജറാണ്. ഇത് വണ്ടിമേ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വണ്ടിമേക്ക് വെക്കണമെങ്കിൽ നമുക്ക് ആവശ്യമില്ലാച്ച ഇങ്ങനെ ഊരി എടുക്കാം. ഇതിൻ്റെ സുഖം എന്താ വെച്ചാൽ അത് DC AC ആകുന്ന, അത് നമ്മുടെ വീട്ടിലെ ഇൻവെർട്ടറിൻ്റെ ടൈപ്പ് സാധനമാണ്. ഇതിന് മാർക്കറ്റിൽ ഏതാണ്ട് ഒരു 1800 രൂപയോളം വില വരുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ട്രാവൽ ചെയ്ത് പോകുന്ന ആളുകൾക്ക് ഈ സാധനം ഉപകാരപ്പെടും. ഇത് സാധാരണ ടിപ്പർ ലോറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചാർജറാണ്. ഇത് ഞാൻ കണക്ഷൻ കൊടുത്ത് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാനൊരു ചാർജർ, നമ്മുടെ മൊബൈൽ ചാർജർ അത്യാവശ്യമാണല്ലോ,
പിന്നെ എൻ്റെ ക്യാമറ ക്യാമറ നമ്മുടെ ഗോപ്രോ ആണ്. ക്യാമറ ഞാൻ പുതിയത് വാങ്ങിയതാണ്. പിന്നെ കുറച്ച് സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, അത് നമുക്ക് തലയിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ബാഗ് ഞാൻ പുതിയത് വാങ്ങിച്ചു. നമ്മുടെ പഴയ ബാഗ് ഇത്ര വലുതല്ലായിരുന്നു. പിന്നെ ഇത്ര വലുതിൻ്റെ ആവശ്യമില്ല, ഇത്ര സാധനം നമ്മൾ കൊണ്ടുപോകാനുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ബാഗിൻ്റെ ആവശ്യമില്ല. അത് അത്യാവശ്യം സാധനം അതിൽ പോവും. പിന്നെ എന്തിനത് വാങ്ങിയത് വെച്ചാൽ നമുക്ക് ഇനിയും യാത്ര പോകുമ്പോൾ, ഇതിനൊക്കെ വലിയ വലിയ യാത്രകളൊക്കെ പോകുമ്പോൾ ലഗേജ് ഒരുപാട് കൊണ്ടുപോകാമെന്ന് എഴുതിയിട്ട് വാങ്ങിയതാണ്. കുഴപ്പമില്ല, നല്ല കളറൊക്കെയാണ്. പിന്നെ ഒരു ജാക്കറ്റ്, ഞാൻ ബൈക്ക് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഒരു ജാക്കറ്റ് വാങ്ങി. നമ്മുടെ കയ്യിൽ ബൈക്കില്ല, ബൈക്ക് ഉണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം എൻ്റെ കയ്യിൽ ബൈക്കില്ല, ഓട്ടോറിക്ഷയാണ്. ഓട്ടോയിൽ നടക്കുന്ന എനിക്ക് ജാക്കറ്റിൻ്റെ ആവശ്യമില്ല. ജാക്കറ്റൊക്കെ ഞാൻ ഇപ്പോൾ വാങ്ങിയതാണ്. കുഴപ്പമില്ല, ഇത് നമ്മളെ സ്റ്റാൻഡിലത്തെ ഒരു ഏട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചതാണ്. ഇതും സെക്കൻഡ് ഹാൻഡ് ആണ് കേട്ടോ, അതാണ് ഇപ്പോൾ ഇതിലെ പ്രത്യേകത. ഇത് ലെതറാണ് ഉള്ളിൽ, പിന്നെ നല്ല സ്പോഞ്ചിൻ്റെ, കുഴപ്പമില്ല, നല്ല സാധനമാണെന്നാണ്. ഇട്ടിട്ടൊക്കെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇത്രയും സാധനമാണ് ഞാൻ കൊണ്ടുപോകണം. പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് കൊണ്ടുപോകണം കേട്ടോ. ഇത് ലോക്കലാണ് പക്ഷേങ്കിൽ ഇത് നമുക്ക് ഉപകാരപ്പെടും. വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോകുന്നില്ല. ഇത്ര സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, പരമാവധി ലഗേജ് കുറയ്ക്കുക എന്നുള്ളതാണ്. ബാഗ് അത്യാവശ്യം ഉള്ള ബാഗാണെങ്കിൽ പോലും അതിൽ നമ്മൾ ഒരുപാട് സാധനം നിറക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഞാൻ ബൈക്ക് അവിടെ നിർത്തിയിട്ട് ഏതൊരു സ്ഥലത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ എനിക്ക് ബാഗ് തോളിലിടണം. വെയിറ്റ് ഒരുപാടായി കഴിഞ്ഞാൽ നമ്മളെ തോളിന് വേദന വരും. അപ്പോൾ അതുകൊണ്ട് ലഗേജ് പരമാവധി കുറച്ചിട്ടാണ് ഈ ഒരു യാത്ര പോകുന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഇത്ര സാധനങ്ങൾ മതി എനിക്ക്. പിന്നെ ഇപ്പോൾ ഇതൊരു ഇല്ലാത്ത സാധനം എന്താ വെച്ചാൽ നമുക്കൊരു മുണ്ട് വേണം, ഒരു തോർത്ത് മുണ്ട് വേണം കുളിക്കാനും കറ്റാൻ. പിന്നെ പോകുന്ന വഴിക്കൊക്കെ വാങ്ങാമല്ലോ. ശരിക്കും ഈ ട്രിപ്പും നമ്മൾ ഓട്ടോയിൽ പോയില്ലേ, ഓട്ടോ ലൈഫിൽ നമുക്ക് ഒരുപാട് ചിലവ് കുറച്ചിട്ടാണ് നമ്മൾ പോയത്. കാരണം ഓട്ടോയിൽ തന്നെ നമുക്ക് കിടക്കാറും, ഓട്ടോയിൽ തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. ഈ ഫുഡും നമ്മുടെ കിടത്തമാണ് നല്ല എക്സ്പെൻസ് നമുക്ക് വരിക. പിന്നെ ഡീസലിൻ്റെ ചിലവും, ഡീസൽ പിന്നെ ഓട്ടോയ്ക്ക് അതിനൊരു 35 മൈലേജ് കിട്ടിയിരുന്ന വണ്ടിയാണ്, നല്ല വണ്ടിയാണത്. അപ്പോൾ ആ ഒരു വണ്ടിയിൽ നമ്മൾക്ക് പോയപ്പോൾ ഡീസല് കുറവായിരുന്നു വന്നത്. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണ ചിലവ് വന്നിട്ടില്ല, പിന്നെ വന്ന് റൂമിൻ്റെ ചിലവ് വന്നിട്ടില്ല. അപ്പം നമുക്ക് വളരെ ചിലവ് വന്നു. ഞങ്ങൾ ഇപ്പോൾ 8 ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് ആകെ ചിലവ് വന്നിട്ടുള്ളത് 6,000. അതിന് മേലേക്ക് ചിലവ് വന്നിട്ടില്ല. 6,000 വരാൻ കാരണം ഞങ്ങൾ അതിൻ്റെ തല രീതിയിൽ മറ്റ് ചില സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നു. അതുകൊണ്ട് മാത്രമാണ് ഫുഡ് ഞങ്ങൾ ഒരൊറ്റ ദിവസം പോലും ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചില്ല. നമ്മൾ ഫ്രൂട്ട്സ്, പച്ചക്കറി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നല്ലത് കാണുമ്പോൾ വാങ്ങിക്കുക, നല്ലത് വേറൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു ഒമിനി വാൻ എടുത്ത് വാൻ ലൈഫ് ചെയ്യണമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ എങ്കിൽ വാൻ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. നമ്മളെ ഫണ്ടിങ് ഇഷ്യൂ ആണ് പറഞ്ഞല്ലോ, അവിടെക്കിട്ട് മുട്ടിയില്ല, കൂട്ടി മുട്ടിക്കാൻ കഴിഞ്ഞില്ലേക്ക്. അപ്പോൾ എന്തായാലും അത് ബൈക്കിന് പോരുമ്പോൾ വേറെ വിഷയം എന്താ വെച്ചാൽ, ബൈക്കിന് നമുക്ക് ടോളില്ല, ഒന്ന് വിഷയമല്ല, ഒരു ലാഭങ്ങളാണ്. ബൈക്കിന് പോരുമ്പോഴുള്ള സുഖങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അതിൽ ടോളില്ല ഒന്ന്, രണ്ടാമത് നമുക്ക് നല്ല മൈലേജാണ്. 50 മൈലേജ് ഈ ഒരു പാഷൻ പ്രോക്ക് കിട്ടും. 50 മൈലേജൊക്കെ പാഷൻ പ്രോക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇതിലുള്ളൊരു നെഗറ്റീവ്, നമുക്ക് റൂം വേണം. റൂമിന് നമുക്കൊരു ദിവസത്തേക്ക് ആർപ്പിച്ച് കൂട്ടിയാൽ തന്നെ നമ്മൾ 10 പോകണേൽ 16 റൂമിന് വന്നു. പിന്നെ കുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസത്തേക്ക് നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് 200 വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ 10 12 അങ്ങനെയും വന്നു. പിന്നെ വേറെ എവിടെയെങ്കിലൊക്കെ നമ്മൾ ടിക്കറ്റും കാര്യം അങ്ങനത്തെ ചിലവുകൾ ഏറെയും വരും. പിന്നെ വണ്ടിയായിട്ട് പോകുമ്പോൾ നമ്മൾ കണക്കാക്കി കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് വണ്ടിക്ക് വഴിക്കുന്ന വല്ല പ്രശ്നം വരാം, ടയർ മാറ്റേണ്ടി വരാം, ചെയിന് പ്രശ്നങ്ങൾ വരാം, അങ്ങനെ പല പ്രശ്നങ്ങൾ നമുക്ക് വണ്ടിക്ക് വരാം. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൽ ആ ഒരു പൈസ കൊണ്ട് നമ്മൾ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പോയി പോരാൻ വേണ്ടി കഴിയുള്ളൂ. പിന്നെ ഹൈദരാബാദ് മാത്രം പിടിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത്. ഇവിടെ ഹൈദരാബാദിൽ നിന്ന് പിന്നെ നേരെ നാഗ്പൂർ, നാഗ്പൂരിൽ നിന്ന് ഗുജറാത്ത്, ഗുജറാത്തിൽ നിന്ന് മുംബൈ, അങ്ങനെയൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ അതൊക്കെ നടക്കുമറിയില്ല. എന്തായാലും ഇപ്പോൾ ഹൈദരാബാദ് മാത്രമാണ് മനസ്സിലുള്ളത്. ഹൈദരാബാദ് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ നമ്മൾ മറ്റുള്ള വാഹനത്തോളം സംബന്ധിച്ചിടത്ത് ഓട്ടോറിക്ഷയ്ക്ക് ടോളില്ലാത്തത് വലിയൊരു എന്താ ലക്ക് തന്നെയാണ്. ഓട്ടോയ്ക്ക് ടോളില്ല, ആ പൈസയും നമുക്ക് കിട്ടും. ഈ ഒമിനിറ്റും ഒക്കെ നമ്മൾ ഒമിനിയിൽ വാൻ ലൈഫൊക്കെ ചെയ്യുമ്പോൾ അതിൽ നമുക്കുള്ള സുഖങ്ങൾ എന്തൊക്കെ വെച്ചാലും, ഒന്ന് കിടക്കാനതിൽ പറ്റും, അതിൽ തന്നെ കുക്ക് ചെയ്യാനും പറ്റും. ഇത് രണ്ടും നമുക്ക് പുറത്തേക്ക് പൈസ ചിലവാകില്ല. പിന്നെ നമ്മൾ തന്നെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഭക്ഷണത്തിന് വലിയ കേടൊന്നും ഇല്ലാത്ത നല്ല ഫുഡ് നമുക്ക് കഴിക്കാം, വെള്ളം നമുക്ക് കൊണ്ടുപോകാം, എല്ലാം നമുക്കതിൽ കൊണ്ടുപോകാം. പക്ഷേ ഒരു ടോൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒമിനിക്കൊക്കെ മൈലേജ് 15 സാധാരണ കിട്ടലുള്ളൂ. അതിൻ്റെ നേരേക്ക് കിട്ടുന്ന വണ്ടികളുണ്ട്, അതൊക്കെ നമ്മുടെ ലക്ക് പോലെയാണ്, ഭാഗ്യം പോലെ കിട്ടുന്ന വണ്ടികളാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ബൈക്കിന് പോകാമെന്നുള്ള തീരുമാനത്തിലാണ് എത്തിയത്. അതുകൊണ്ടാണ് ബൈക്കാക്കിയത്, ബൈക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. പിന്നെ നമ്മളുടെ ഇൻസ്റ്റഗ്രാം പേജ് Florest71 തന്നെയാണ്. അതിലൊരു ഗിഫ്റ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സ്റ്റാർ പർച്ചേസ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ എനിക്കൊരു സ്റ്റാർ എങ്കിലും അയച്ച് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക.
എന്നാൽ ഇനി വണ്ടി പോയി കണ്ടാലോ, വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലോ വണ്ടി. അപ്പോൾ പുതിയ എടുത്താണ്, സെക്കൻഡ് ഹാൻഡ് യൂസ്ഡാണ് വണ്ടി എന്നൊക്കെ പറഞ്ഞു. വണ്ടി പോയി കണ്ടോക്കാം. ആ വണ്ടി നമ്മൾ എടുത്തിട്ട് ഉപയോഗിച്ചിട്ടില്ല, വല്ലാതെ ഉപയോഗം നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ മോഡി പോ ചിട്ടയൊക്കെ വന്നിട്ടുണ്ട്. ഈ 2011 മോഡൽ വണ്ടിയാണ്, പാഷൻ പ്രോ ആണ്. KL25 ഇതിൻ്റെ മുന്നേ ആര് യൂസ് ചെയ്ത വണ്ടിയാണ് അറിയില്ല. KL25B7143 വണ്ടി നമ്പർ. ഇത് പിന്നെ ഫസ്റ്റ് വേസ് ടയറാണ്, അത് കുഴപ്പമില്ല, നല്ല ടയർ. പക്ഷേ എങ്കിൽ ബാക്കത്തെ ടയർ റീസോഡിങ് ആണ്, ആ ഒരു വിഷയമുണ്ട്. പിന്നെ ചെയിനൊക്കെ പോയാന്ന് മുറുക്കി, പിന്നെ ചെളിയായിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി കൊണ്ടുവന്നപ്പോൾ 2 ദിവസമായിട്ട് മഴയാണ് ഇവിടെ, ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. പിന്നെ എഞ്ചൻ പണി കഴിഞ്ഞ വണ്ടിയാണ്, വേറെ പ്രശ്നമൊന്നും വണ്ടിക്കില്ല. പിന്നെ വണ്ടിമേ ഞാൻ ചെയ്തിട്ടുള്ളൊരു വർക്ക് എന്താ വെച്ചാൽ, ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് വെച്ചു, ട്രാവലിംഗ് വ്ളോഗ് എന്ന് വെച്ചു, പിന്നെ ഇൻസ്റ്റാഗ്രാം നമ്മുടെ യൂട്യൂബിൻ്റെ ചിഹ്നം, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ആ സ്റ്റിക്കറും കാര്യമൊക്കെ കൊടുത്തു. പിന്നെ ഇവിടെ നമുക്ക് മൊബൈൽ വെക്കാനുള്ളൊരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗൂഗിൾ മാപ്പൊക്കെ നോക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ്, ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ അപ്പോൾ ഇതാണ് നമ്മളുടെ വണ്ടിൻ്റെ ഒരു ലുക്ക് കേട്ടോ. ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം വണ്ടി നമ്മുടെ കൂടെ നിൽക്കുമെന്ന് അറിയില്ല. പിന്നെ ഇവിടെ വെള്ളക്കുപ്പി വെക്കാൻ ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്, സ്റ്റിക്കറുണ്ട്, സെൽഫുണ്ട്. സെൽഫുള്ള വണ്ടി തന്നെയാണ് എടാ, സെൽഫൊക്കെ ഉള്ള വണ്ടിയാണ്, നല്ല ചെളിയാണ്. ചെളിയൊക്കെ ഒന്ന് കഴുകി കളയണം. ഈ ചാർജർ ഇതാണ് നമ്മുടെ ചാർജർ. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുക വെച്ചാൽ കാണിച്ചു തരാം. ഇത് ഇവിടെ അല്ല, ഈ ഒരു ക്ലിപ്പിലേക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഊരിയെടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിൽ തന്നെ വയ്ക്കാൻ പറ്റില്ല, വണ്ടിയിൽ തന്നെ വയ്ക്കാൻ പറ്റില്ല. ആർക്കും വേണേലും എടുത്ത് കൊണ്ടുപോകാം. ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടിയിൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നില്ല. ഇത് ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ട് ഇത് ബാറ്ററി നിന്ന് ഡയറക്റ്റ് ആയിട്ട്, ഇവിടെ നമ്മുടെ ബാറ്ററി ഉണ്ടാവുക, ബാറ്ററി നിന്ന് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള കണക്ഷനാണ്. ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടോ, ഈ ലൈറ്റ് കത്തുന്നു. ഇതിൽ നമുക്ക് നമ്മുടെ USB കേബിൾ വെച്ച് ചാർജ് ചെയ്യാം, വേണമെങ്കിൽ പ്ലഗ് യൂസ് ചെയ്ത് ചാർജ് ചെയ്യാം. അങ്ങനെ രണ്ട് രീതി നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി കഴിയും. ഞാൻ ഈ കേബിൾ വെച്ചാണ് സാധാരണ ചാർജ് ചെയ്യൽ, ഫാസ്റ്റാണ്. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന ആ ഒരു സുഖം തന്നെ, ആ രീതിയിൽ തന്നെ കറണ്ട് കയറും. അങ്ങനെ ആകുമ്പോൾ മൊബൈലിനും ക്യാമറയുടെ ബാറ്ററിക്കൊന്നും വലിയൊരു കംപ്ലയിൻറ്റ് വരില്ല. ബാറ്ററികളൊക്കെ സാധാ പോലെ തന്നെ നിലനിൽക്കും. പിന്നെ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ മീറ്റർ വർക്കല്ലായിരുന്നു. അപ്പോൾ ഈ മീറ്റർ ഒന്ന് ഞാൻ ക്ലിയർ ആക്കി, പക്ഷേ എങ്കിൽ ഇതെന്നാലും ക്ലിയർ ആയില്ല. ഈ ഡിജിറ്റൽ മീറ്റർ ക്ലിയർ ആയില്ല, പക്ഷേ എങ്കിൽ ഇതൊക്കെ. അതുപോലെ തന്നെ ഇവിടെ മേലത്തെ കിലോമീറ്ററൊക്കെ വർക്കാണ്. അതിപ്പോൾ ഞാൻ 13 കിലോമീറ്ററോളം ഞാൻ ഓടിയുണ്ട് ഈ വണ്ടി കൊണ്ട്. ഓരോ ആവശ്യങ്ങൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയുടെ ആവശ്യങ്ങൾക്കായിട്ട് തന്നെ പോയതാണ്. പിന്നെ ഈ ഒരു ഗ്ലാസ് ഞാൻ പുതിയത് വെച്ചാൽ, പിന്നെ വണ്ടി മുള്ള തന്നെയാണ്, അതിൻ്റെതായിട്ടുള്ള ചളിയും കാര്യമൊക്കെ തിന്നുണ്ട്. വേണ്ട, ഇതിനാ പ്രശ്നം ഉണ്ടാവില്ല. അത് ഞാൻ പുതിയത് വെച്ചതാണ്. വേറെ പ്രധാനപ്പെട്ട സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞിരിക്കണേ, ഈ കൂട്ടത്തിൽ മിസ്സായിട്ടുള്ള സാധനമുണ്ട്. ആ സാധനം കിടക്കുന്ന ഇവിടെയാണ്, വേണ്ട, ഹെൽമെറ്റാണ്. ഹെൽമെറ്റ് ഇത് ഞാൻ വണ്ടി നമ്മുടെ കയ്യിൽ, നമ്മുടെ വണ്ടി ഉണ്ടായിട്ട് ഒരുപാട് ആയിരുന്നേ പറയും. ഇപ്പോൾ ഞാൻ പുതിയത് വാങ്ങിച്ചാണ് ഹെൽമെറ്റ്. കുഴപ്പമില്ല, നല്ല സാധനമാണ്, കമ്പനി സാധനമാണ് വാങ്ങിയതൊക്കെ. 1000 രൂപയോളം വില വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇവിടെയാണ് ഞാൻ ക്യാമറ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മേൽ താടീൻ്റെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സുഖമാണ്, ഒന്നുകൂടിയും ക്യാമറ നമുക്ക് വിഷ്വലൊക്കെ കാണാൻ വേണ്ടി കഴിയും ചെയ്യും. ആവശ്യമുള്ള ഓഫ് ആക്കാൻ ഓൺ ആക്കാനൊക്കെ നല്ല സുഖമാണ്. ഇവിടെ ഇതൊരു ഇതിന് വേണ്ടിയുള്ളൊരു ക്ലാമ്പാണ്. ഇതിന് 500 രൂപ വില വരുന്നുണ്ട് മാർക്കറ്റിൽ. ഓൺലൈനിൽ ഈ ഒരു ക്ലാമ്പ് മാത്രമായിട്ട്, ഇത് മാത്രമായിട്ട് നമുക്കൊരു 300 രൂപയ്ക്ക് കിട്ടും. പക്ഷേ എങ്കിൽ ഇത് കിട്ടില്ല. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ പാക്ക് മൊത്തം എടുക്കുമ്പോൾ 600 രൂപയോളം വരുന്നുണ്ട്. ഇത് ഞാൻ ഒന്നായിട്ട് ഒന്ന് പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഇതിൽ മൊബൈൽ വെക്കേണ്ട ഒന്നും കൂടി ഉണ്ട്, ക്യാമറ വെക്കുന്നത് മാത്രമല്ല മൊബൈൽ വെക്കേണ്ടതും ഉണ്ട്. അപ്പോൾ അങ്ങനെ വെക്കാം. ഇതിവിടെ ടൈറ്റാക്കി വെക്കാം കേട്ടോ, ഇത് നമ്മൾ ടൈറ്റാക്കി വെക്കാം. പിന്നെ നമുക്കിവിടെ ഹെൽമെറ്റിൻ്റെ മേലെ വെക്കാനുള്ളതുണ്ട്, അത് നമ്മുടെ ക്യാമറേൻ്റെ ഒപ്പം വരുന്നുണ്ട്. ഹെൽമെറ്റിൻ്റെ മേലെ വെക്കാനുള്ള സ്റ്റിക്കറും കാര്യമൊക്കെ. ഇപ്പം ഈ ഒരു സാധനം ഞാൻ മറന്നാൽ, ഇത് മറക്കാൻ പറ്റില്ല, ഇതില്ലെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ ആകെ അവതാളത്തിലാവും. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടി. നമ്മൾ ആ വണ്ടിയും കൊണ്ടാണ് പോകുന്നത്. വണ്ടി എത്രത്തോളം നിന്ന് തരും അറിയില്ല. ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെല്ലാവരും, നമുക്കിനി വേണ്ടത് വാച്ച് ടൈമാണ്. വാച്ച് ടൈം നമുക്ക് വളരെ കുറവാണ്. ഞങ്ങൾ വീഡിയോകൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോകൾക്കുള്ള മോശങ്ങൾ, എൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്ന വീഡിയോകൾക്ക് ഒരുപാട് പോരായ്മകളുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതും തന്നെ ഒരു സപ്പോർട്ടിൻ്റെ ഭാഗമാണ് ഈ കമൻറ്റ് ചെയ്തു എന്നുള്ളത്. കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന ഇന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയർ ആക്കാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ക്ലിയർ ആക്കാണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഷൂട്ട് ചെയ്യുന്ന രീതികൾ ക്ലിയർ ആക്കാണ്ട്, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങൾ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണുന്നതല്ലേ. അപ്പോൾ അതുപോലത്തെ ഉപദേശങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കേണ്ടതാണ്. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അതൊക്കെ മാറ്റി തീർത്താൻ ശ്രമിക്കുന്നതാണ്. ഒരു യൂട്യൂബറുടെ വിജയം എന്ന് പറയുന്നത് അവരുടെ സബ്സ്ക്രൈബേഴ്സാണ്. എനിക്കും തന്നെ നല്ലവരായിട്ടുള്ള 1K സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ഫാമിലി തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിനുള്ളത്.
അതിൽ നിന്നും നമ്മൾ മേലേക്ക് ഇനി ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓരോ യൂട്യൂബറും വിജയിക്കേണ്ടത്. അവരൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെയും അതുപോലെ തന്നെ വ്യൂസിൻ്റെയും എല്ലാം സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പം നിങ്ങളും തന്നെ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു യാത്രയും പോകാൻ വേണ്ടി കരുതുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെയും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും രാത്രി 8:30 വീഡിയോകൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ റൂം കിട്ടി വീഡിയോ എഡിറ്റിംഗ് കാര്യമൊക്കെ കഴിഞ്ഞ് നമുക്കത് അപ്ലോഡ് ചെയ്ത് എല്ലാം ക്ലിയർ ആകുമ്പോഴേക്ക് ഞാൻ ഏകദേശം വെച്ചിട്ടുള്ള ടൈം 8:30. അപ്പോൾ 8:30 ആകുമ്പോഴേക്കും എല്ലാവരും ഏകദേശം ഫ്രീ ആവുന്ന ടൈമും കൂടിയാണല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഫ്രീ ആവുന്ന ആളുകൾ മറക്കാതെ നമ്മളുടെ വീഡിയോ കാണാൻ ശ്രമിക്കണം. ആ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ഓൺ ചെയ്തിട്ട്, അതാകുമ്പോൾ കറക്റ്റ് ടൈമിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ കാണാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എനിക്ക് അവിടെ തരാൻ വേണ്ടി കഴിയും. നിങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ, നമ്മളുടെ വീഡിയോ കാണുന്നത് തന്നെ ഏറ്റവും വലിയ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ, അടുത്ത വീഡിയോകൾ വരുന്നതാണ്. സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.